പ്രാർത്ഥനയുടെ മൂന്നാം ദിവസം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ ഔസേപ്പെ, അങ്ങ് അനേകം അപകടങ്ങളിൽ നിന്നും ദിവ്യശിശുവായ ഉണ്ണീശോയെ സംരക്ഷിച്ചുവല്ലോ. ഇന്നേ ദിവസം ഞങ്ങളുടെ വിദ്യാലയത്തിലെ എല്ലാ കുഞ്ഞുമക്കളെയും, കൂടാതെ രോഗപീഠകളാലും പലവിധ ക്ലേശങ്ങളാലും ബുദ്ധിമുട്ടനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ നൊവേനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വർഷം വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിതമാണല്ലോ. ഒരു സൗമ്യ പിതൃ സാന്നിധ്യമായി നമ്മുടെ ഓർമ്മയിൽ ഈ മുനിവര്യൻ എന്നും പ്രത്യേകിച്ച് ഈ വർഷം മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ. വെളിച്ചം വിതറുന്ന സൗഖ്യസംദായക മൗനമാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മുഖമുദ്ര. ദൈവിക സന്ദേശം സ്വീകരിച്ചതിൻ്റെ അടയാളമാണത്. ഉറക്കം കെടുത്തുന്ന ചിന്തകളുമായി അസ്വസ്ഥനാകുന്ന ജോസഫിനെയാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. വലിയൊരു പ്രതിസന്ധിയെ ജോസഫ് അഭിമുഖീകരിക്കുന്നു. മറിയത്തെ അപമാനിതയാക്കാൻ ജോസഫിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. മറിയത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവൻ്റെ വിരൽ ചൂണ്ടപ്പെടുന്നുമില്ല. മറിയത്തെ മുറിപ്പെടുത്തുന്ന ഒരു വാക്കും അവൻ്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നില്ല. നല്ല തീരുമാനങ്ങൾ ദൈവികമാണ്. ഉചിതമായ തീരുമാനങ്ങൾ മനുഷ്യജീവിതത്തിൽ ദൈവിക താളം സൃഷ്ടിക്കും. അപരനെ അപകടപ്പെടുത്തുന്ന, അപരനെ തിരസ്കരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് വിശുദ്ധ ഔസേപ്പ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക പദ്ധതിയുടെ മുൻപിൽ ഔസേപ്പിന് സംശയങ്ങളില്ല. ദൈവിക പദ്ധതിയുടെ മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് ശിരസ് നമിച്ച ആചാര്യൻ. ആധുനിക ലോകത്തിന് നിശബ്ദമായിരിക്കാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ മൗനമെന്ന അഭൗമിക ഭാവം ജോസഫിൻ്റെ മുഖമുദ്രയായി. പ്രവൃത്തികൾ കൊണ്ട് ലോകത്തെ പ്രചോദിപ്പിച്ച ഈ വിശുദ്ധൻ വാക്കുകൾ പ്രവൃത്തികൾക്ക് വഴിമാറണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്രകാരം നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾക്ക് വഴിമാറുമ്പോൾ നാം മറ്റുള്ളവരുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കും. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുവാനായി നാം ഒരുങ്ങുമ്പോൾ ഈ പുണ്യപിതാവിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ ഗുണങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാം. നല്ല ഈശോയെ, ഞങ്ങളുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുകുടുംബം പോലെ സമാധാനത്തിലും സന്തോഷത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കൂട്ടായ്മയിലും ജീവിക്കുവാൻ വിശുദ്ധ ഔസേപ്പിതാവിനെ മധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിജ്ഞാനത്തിന് ഉറവിടമായ ഈശോയെ, ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിറ്റി മരിയ, സിസ്റ്റർ ലിയ, കൊച്ചുകാണി ടീച്ചർ, മരീന ടീച്ചർ, ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഈ വിദ്യാലയത്തിനു നൽകിയ എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ആത്മാവിൻ്റെ കൃപാവലങ്ങൾ നൽകി അവരെ വഴി നടത്തണമെന്ന് വിശുദ്ധ യോസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ മൊഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ വിദ്യാലയത്തിലെ മാനേജ്മെന്റിനെയും അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാ ഉപകാരികളെയും വിദ്യാലയവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവഹിതം മാത്രം നിറവേറ്റുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതിമാനായ വിശുദ്ധ ഔസേപ്പിതാവേ, എപ്പോഴും ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാനും മൂല്യങ്ങളുള്ള മക്കളായി വളരുവാനും ഈ വിദ്യാലയത്തിലെ മക്കളായ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഈശോയെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതം ഒരു യാത്രയാണ്, നിത്യതയിൽ എത്തുവോളം നിലയ്ക്കാത്ത യാത്ര. ആയിരിക്കുന്ന ഇടങ്ങളിലും നിത്യത തേടിയുള്ള യാത്ര. അവിടെ സന്തോഷമുണ്ട്, നൊമ്പരങ്ങളുണ്ട്,
അവിടെ മുറിപ്പെടലുകളുണ്ട്. അപരനായ സ്വയം എരിഞ്ഞു തീരുന്നതിൻ്റെ മഹത്വമുണ്ട്. ഏറ്റവും ഒടുവിൽ സ്വർഗത്തോളം ഉയർത്തപ്പെടുന്ന മഹത്വമുണ്ട്. ദൈവത്തിലേക്ക് കൂപ്പിയ കരങ്ങളും അപരനിലേക്ക് വിടർത്തിയ കരങ്ങളുമായി ദൈവഹിതത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച ഒരു പുണ്യപിതാവിൻ്റെ ജീവിതം നമുക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്ന മാസമാണ് മാർച്ച് മാസം. അതെ, എനിക്കായി നിനക്കായി സ്വയമൊരു റാന്തൽ പോലെ എരിഞ്ഞു തീർന്ന ഒരു അപ്പൻ്റെ ജീവിതം വിശുദ്ധ യോസേ പിതാവ്. നമുക്കെല്ലാം സ്വപ്നങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങളെ വേണ്ടെന്നു വയ്ക്കാൻ ചങ്കൂറ്റം ഉണ്ടായിരുന്നവനാണ് വിശുദ്ധ യോസേ പിതാവ്. വിശ്രമം എന്തെന്നറിയാതെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചവൻ. മണ്ണിൻ്റെ മനസ്സറിഞ്ഞ് ഒഴുകുന്ന പുഴ പോലെ നിശബ്ദമായിരുന്നു ആ ജീവിതം. ആരെയും നോവിക്കാതെ നൊമ്പരങ്ങൾ സ്വയം ഏറ്റുവാങ്ങി മനുഷ്യനെ സ്നേഹിച്ച, ദൈവത്തെ മാനിച്ച് ജീവിതം വിശദമാക്കിയ യോസേ പിതാവ്. എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്ന തിരിച്ചറിവിൽ തന്നെ തന്നെ ദൈവത്തിനു സമർപ്പിച്ച ജീവിതം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിച്ച ജീവിതം. വിശുദ്ധ യോസേ പിതാവിനോട് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സുകൃത ജപം. തിരുസഭയുടെ പാലകനായ വിശുദ്ധ യോസേ പിതാവേ, ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. അനുഷ്ഠാനം. ഇന്നേ ദിനം ലോകം മുഴുവൻ പലവിധ ക്ലേശങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവരെയും രോഗപീഡകളാൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അനുഷ്ഠാനം. ഇന്നേ ദിനം ലോകം മുഴുവൻ പലവിധ ക്ലേശങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവരെയും രോഗപീഡകളാൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക.